Welcome to Commerce Tutorial with Dr. Ronnie Jane Raju. So, ee video il nammal discuss cheyan vendi pogunnathu duties of a director ne kurichana. Oru director's inde duties endokkeyana ennaanu ee video il nammal discuss cheynathu. Normally director's inde duties namukku rendayittu classify cheyam. The first one is general duty and the second one is statutory duties. General duty and statutory duty. General duty means normally namakariya director ennu parayunnathu representatives aanu, shareholders inde representatives aanu. Shareholders inu vendiyana avar nammude company shareholders ne represent cheyidukonde karyangale allengil aa company oda karyangal cheynathu ee directors aanu. So the duty is to promote the object of the company which is beneficial to the members as a whole and also in accordance with the best interest of the company, its employees, its shareholders, the entire community and for the protection of the environment. Adayathu avarude ettu important duty ennu parayunnathu avare elpichirikkunna uttaravaadittham ഏറ്റവും ഗുഡ് ഫെയ്ത്തോട് നല്ല വളരെ വിശ്വസ്തയോടുകൂടി അവരെ ഏൽപ്പിച്ച ആ കമ്പനിയുടെ ഒബ്ജക്ട്സുകൾ വളരെ വിശ്വസ്തയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക ഇൻ സച്ച് എ വേ വിച്ച് ഈസ് ബെനിഫിഷ്യൽ ടു ദ മെമ്പേഴ്സ് ടു ദ എല്ലാ എൻറ്റയർ ഷെയർ ഹോൾഡേഴ്സ് എല്ലാ മെമ്പേഴ്സിൻ്റെ ബെനിഫിഷ്യലായിട്ട് കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് കമ്പനിയുടെ ബെനിഫിറ്റ് ബെനിഫിറ്റിനായിട്ട് അവരുടെ എംപ്ലോയീസ് അവരുടെ ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ എൻ്റെ കമ്മ്യൂണിറ്റി അതേസമയം തന്നെ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവയോൺമെൻറ്റ് ഇങ്ങനെ എല്ലാവരുടെയും കൂടെ ബെനിഫിറ്റിനായിട്ട് കമ്പനിയുടെ ഒബ്ജക്റ്റ് വളരെ വിശ്വസ്തയോടുകൂടി ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് വെൻ വി കം ടു ദ സെക്കൻഡ് ഡ്യൂട്ടി ഓഫ് എ ഡയറക്ടർ ദ സെക്കൻഡ് ഡ്യൂട്ടി ഈസ് It is a duty of the director to perform or to exercise his duties, to exercise his activity with a reasonable care, skill, diligence, and shall have exercise an independent judgment. റീസണബിൾ ആയിട്ടുള്ള കെയറും സ്കില്ലും ഉപയോഗിക്കുക വളരെ ഡെലിഗൻ്റായിട്ട് വളരെ വളരെ എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് വളരെ റീസണബിൾ ആയിട്ടുള്ള കെയറും സ്കില്ലും ഉപയോഗിച്ച് കമ്പനിയെ അയാൾ ഏൽപ്പിച്ച് ഉത്തരവാദിത്തം ചെയ്യുക എന്നുള്ളത് ഒരു ഡയറക്ടറിനെ പറ്റിയിട്ടുള്ള ഡയറക്ടറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ആൻഡ് ഹി ഷുഡ് എക്സസൈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ് ഇമ്പാർഷ്യലായിട്ട് നിൽക്കാൻ ശ്രമിക്കുക ആരുടെ മറ്റൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടി നിൽക്കുവാനല്ല കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി വളരെ ഇമ്പാർഷ്യലായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഒരു ഡയറക്ടറിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് സോ വെൻ വി കം ഇൻ ടു ദ തേർഡ് ജനറൽ ഡ്യൂട്ടി It is the duty of a director that he should not involve in a situation which he may have an interest in which is against to the interest of the company. കമ്പനിയുടെ താല്പര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇയാളുടെ ഉത്തരവാദിത്തം. സോ ഒരു കാരണവശാലും ഇയാളുടെ ഇൻട്രസ്റ്റും കമ്പനിയുടെ ഇൻട്രസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിരുദ്ധമാകാൻ പാടില്ല. ഇയാൾക്കൊരു കാര്യത്തിന് ഡയറക്ടർക്ക് പേഴ്സണലി ഒരു കാര്യത്തിനോട് താല്പര്യം ബട്ട് അത് കമ്പനിക്കെതിരായിട്ടുണ്ടെങ്കിൽ അത് അയാൾക്കത് ചെയ്യാൻ പാടില്ല സോ ഹി ഷുഡ് നോട്ട് ഇൻവോൾവ് ഇൻ എനി സിറ്റുവേഷൻ വിച്ച് ഇസ് എഗനസ്റ്റ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് ഇയാൾ പ്രവർത്തിക്കാൻ പാടില്ല ആൻഡ് ഫോർത്ത് വൺ ദ ഡയറക്ടർ ഓഫ് എ കമ്പനി ഷാൾ നോട്ട് അച്ചീവ് ഓർ എനി അൺഡ്യൂ ഗെയിം ഓർ അഡ്വാൻറ്റേജ് ഐദർ ഹിംസെൽഫ് ഓർ ടു ഹിസ് റിലേറ്റീവ്സ് പേരൻസ് ഓർ അസോസിയേറ്റ് കമ്പനിയിൽ നിന്നുള്ള ഡയറക്ടറിൻ്റെ ആ പൊസിഷൻ ഉപയോഗിച്ച് കമ്പനിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള അൺഫെയർ ആയിട്ടുള്ള അൺഡ്യൂ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് കൈപ്പറ്റാൻ ഒന്നുകിൽ ഇയാളോ അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള ഇയാളുടെ പദവി വെച്ച് ഇയാളുടെ റിലേറ്റീവ്സോ പേരൻസോ ഇയാളുടെ ഇയാൾ അസോസിയേറ്റ് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനികളോ ഒന്നും തന്നെ ഹി ഈസ് നോട്ട് പെർമിറ്റഡ് ടു മേക്ക് ആൻ അൺഡ്യൂ അഡ്വാൻറ്റേജ് ഗെയിൻ ഫ്രം ദ കമ്പനി ബൈ യൂസിങ് ദ പൊസിഷൻ ആസ് എ ഡയറക്ടർ And the fifth one, director of a company shall not assign his office. അയാൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഡയറക്ടർ ആകാനാണ് അയാൾ മറ്റൊരു വ്യക്തിയിലേക്ക് അയാൾ ഏൽപ്പിച്ച ഈ ഓഫീസ് അയാൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ടാസ്ക് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ അതിനെ ഡെലിഗേറ്റ് ചെയ്യാനോ അതിന് മറ്റൊരാൾക്ക് അസൈൻ ചെയ്യാനോ പാടില്ല ദീസ് ആർ ദ ജനറൽ ഡ്യൂട്ടീസ് ഓഫ് എ ഡയറക്ടർ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ഈസ് സ്റ്റാറ്റൂട്ടറി ഡ്യൂട്ടീസ്
When we come into the statutory duties of a director, the first is statutory. Statutory എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ആക്ട് പ്രകാരമുള്ള അയാളുടെ ഡ്യൂട്ടീസ്. ഒന്നാമത്തെ അയാളുടെ ആക്ട് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അയാൾ നിർബന്ധമായിട്ട് ചെയ്യണം, ആക്ടിൽ പരാമർശിച്ചിട്ടുള്ള ഡ്യൂട്ടീസാണ് ഇതെല്ലാം. ഒന്ന്, അയാളുടെ ഒന്നാമത്തെ ഡ്യൂട്ടി ടു വെരിഫൈ ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് എ പ്രോസ്പെക്റ്റസ്. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, പ്രോസ്പെക്റ്റസ് ഇറക്കുന്നത് ഇയാളാണ്. സോ ആ പ്രോസ്പെക്റ്റസിന് അൺട്രൂ ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഹീ ഈസ് ലൈബിൾ ഫോർ ദ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പ്രോസ്പെക്റ്റസ്. സോ ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു വെരിഫൈ ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് എ പ്രോസ്പെക്റ്റസ്. പ്രോസ്പെക്റ്റസിൻ്റെ ട്രൂത്ത്ഫുൾനെസ്സിനെ വെരിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു ഡയറക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് ദ സെക്കൻഡ് ഡ്യൂട്ടി ഈസ് ടു ഡിറ്റർമൈൻ the amount of minimum subscription and not to allow the shares until the minimum subscription has been subscribed. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് കമ്പനിക്കയുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എത്ര ആണെന്ന് ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ആ മിനിമം സബ്സ്ക്രിപ്ഷൻ ഫിക്സ് ചെയ്യുകയും അതിനൊപ്പം തന്നെ കമ്പനിയുടെ ഷെയർസുകൾ കമ്പനി ഷെയർസ് പുറത്തു കൊടുത്ത് കമ്പനിയുടെ ഫിക്സ് ചെയ്തിട്ടുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുകയും ഇനി കിട്ടിയിട്ടില്ല എങ്കിൽ ഷെയറുകൾ നമുക്ക് പുറത്തു കൊടുക്കാതെ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പു വരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഡയറക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് ദ തേർഡ് വൺ ടു സീ ദാറ്റ് ഓൾ മണീസ് റിസീവ്ഡ് ഫോർ ഷെയർസ് ആർ ഡിപ്പോസിറ്റഡ് ഇൻ അപ്രോപ്രിയേറ്റ് ബാങ്ക്. കമ്പനി ആപ്ലിക്കേഷൻ സ്വീകരിച്ച് ആപ്ലിക്കേഷൻ മണി സ്വീകരിക്കുമ്പോൾ ഈ ലഭിച്ച ആപ്ലിക്കേഷൻ മണിയൊക്കെ ആപ്ലിക്കേഷൻ്റെ ആ ഇതിന് വേണ്ടി നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ മണി പ്രോപ്പറായിട്ട് കമ്പനി ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മേക്ക് ഷുവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഡയറക്ടർക്കാണ്. ഫോർത്ത് വൺ ടു റിട്ടേൺ ദി ആപ്ലിക്കേഷൻ മണി ഫോർ ദോസ് ഹു ഡിഡ് നോട്ട് ഗെറ്റ് ഷെയർസ് അലോട്ട്. നമുക്കറിയാം ഷെയർസിൻ്റെ പ്രോസസ്സ് അറിയാം, ഷെയർസിൻ്റെ ഇഷ്യൂയിങ് പ്രോസസ്സ് അറിയാം. ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങും, ആപ്ലിക്കേഷനും പ്രോസ്പെക്റ്റസും കൂടെ കൊടുക്കും. അപ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ താല്പര്യമുള്ള നമ്മുടെ കമ്പനിയുടെ ഷെയർ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്നും കമ്പനിയുടെ കയ്യിൽ നിന്ന് ആപ്ലിക്കേഷൻ മേടിക്കും. ഈ ആപ്ലിക്കേഷൻ മേടിക്കുന്നതിന് കൂടെ ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ആപ്ലിക്കേഷൻ തന്നെ ആപ്ലിക്കേഷൻ മണി നമ്മൾ ആപ്ലിക്കേഷൻ സ്വീകരിക്കും. എന്നിട്ട് നമ്മൾ അവർ ആപ്ലിക്കേഷൻ മേടിച്ചുകൊണ്ട് പോയിട്ട് താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ നമുക്ക് കമ്പനിയിലേക്ക് അവർക്ക് എത്ര ഷെയർ വേണമെന്നുള്ള രീതിയിൽ അവർ അപ്ലൈ ചെയ്യും. അപ്പം നമ്മൾ നോക്കണം നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ, അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മിനിമം ഇത്ര എമൗണ്ടിനെങ്കിലും നമുക്ക് ആപ്ലിക്കേഷൻ വന്നിരിക്കണം, എങ്കിൽ മാത്രമേ അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പു വരുത്തുക. ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും, നിങ്ങൾക്ക് ഇത്രയും ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കും. അവർക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ അയച്ചു കൊടുക്കും, എന്നിട്ട് അവരോട് ബാക്കി പൈസ അടയ്ക്കാൻ പറയും അല്ലേ. അപ്പോൾ ആപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ടോ എന്നും ആപ്ലിക്കേഷൻ മണി നമ്മൾ സപ്പോസ് കുറച്ച് പേർ നമ്മൾ അപ്ലൈ ചെയ്തു പക്ഷെ നമുക്ക് അവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവർ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ മണി തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഡയറക്ടർ ഉറപ്പ് വരുത്തിയിരിക്കണം. And it is his duty to see that the proper accounts are kept, the profit and loss account, balance sheet are prepared and presented in the meeting together with the director's report. നമ്മുടെ കമ്പനിയുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും മറ്റും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ മീറ്റിങ്ങിൽ അതിന് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആരും ഉറപ്പ് വരുത്തിയിരിക്കണം ഡയറക്ടർ. ദീസ് ആർ ദ ഡ്യൂട്ടീസ്, ദ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഓഫ് എ ഡയറക്ടർ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഡയറക്ടർ ചെയ്യുന്നില്ല എങ്കിൽ ഹീ വിൽ ബി പണിഷബിൾ വിത്ത് മിനിമം ഫൈൻ ഓഫ് 1 lakh വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ടു ₹5 lakh. 1 lakh തൊട്ട് 5 lakh വരെ ഫൈൻ അടയ്ക്കാൻ ഇയാൾ ബാധ്യസ്ഥരായിരിക്കും ഈ പറഞ്ഞ ഡ്യൂട്ടീസ് ഇയാൾ ചെയ്തിട്ടില്ല എങ്കിൽ. സോ ദീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ഡയറക്ടർ.